പ്പെട്ട സാലോം രക്ഷകരെ എലിയോസ് എന്ന പേരിൽ കരുണയുടെ അസാധാരണ വിശുദ്ധ വർഷത്തിൽ സാലോം ടി വി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയുടെ ഈ എപ്പിസോഡിലേക്ക് യേശുനാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മളുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുത്താം ഒന്ന് ബഹുമാനപ്പെട്ട ജോസഫ് പാം്ലാനി അച്ഛൻ തലശ്ശേരി അതിരൂപത അംഗമാണ് തലശ്ശേരി രൂപതയുടെ ദൈവശാസ്ത്ര പഠന കേന്ദ്രമായ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുന്നു അതോടൊപ്പം സി ബി സി ഐയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ്റെ സെക്രട്ടറിയാണ് ബൈബിളിൽ ഡോക്ടറേറ്റുള്ള അച്ഛൻ അറിയപ്പെടുന്ന ബൈബിൾ പണ്ഡിതനും വാഗ്മിയും ധ്യാന അച്ഛനെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തത് ബഹുമാനപ്പെട്ട ജോസ് പുന്നക്കുഴി സാറ് മാനന്തവാടി രൂപതയിലെ കണിയാരം ഇടഭകംഗമാണ് റിട്ടയേഡ് ഹെഡ്മാസ്റ്റർ അനേകപക്ഷം സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു മാനന്തവാടി രൂപതയുടെ വിവിധ സംഘടനകളിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു ജോസ് സാറിനെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് കാരുണ്യ പ്രവൃത്തികളെ പറ്റിയാണ് കരുണയുടെ വർഷം പ്രഖ്യാപിക്കുമ്പോൾ മറുപ്പാപ്പ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മൾ ദൈവത്തിൻ്റെ കരുണ നേടണം അതിനുള്ള ആത്മീയ ശുശ്രൂഷകൾ നമ്മൾ നടത്തണം രണ്ട് നമ്മൾ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കണം എന്നാൽ നമ്മൾ ഈ ഓരോ പ്രവൃത്തികൾ കൊണ്ടും സഭ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുകയും നമ്മളെ ചുറ്റുമുള്ള ആളുകളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കുകയും ചെയ്താൽ എല്ലാ കാലത്തും പ്രസക്തിയുള്ളവയാണ് ഈ കരുണ്യ പ്രവൃത്തികളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ചർച്ചയിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആത്മീയമായ കരുണ്യ പ്രവൃത്തികൾ ഒന്നാമത്തത് അറിവില്ലാത്തവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അച്ഛൻ അച്ഛനതിനെ പറ്റിയുള്ള ഒരു തുടക്കം ചർച്ചയ്ക്ക് അങ്ങോട്ട് അങ്ങോട്ടേക്കുറിച്ച് വച്ചാൽ ഈ കാരുണ്യ കാരുണ്യപ്രവർത്തികളുടെ ആത്മീയങ്ങൾ എന്ന് പറയുന്ന അച്ഛൻ പറഞ്ഞതുപോലെ പലരും അതിൻ്റെ പ്രസക്തിയെ ചോദ്യം ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുക പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെയും ആത്യന്തികമായി ഒരു സമൂഹ ജീവിതത്തിനും സഭാ ജീവിതത്തിനും സർവോപരി നിത്യരക്ഷയ്ക്കും ഏറ്റവും ആവശ്യമായ മൂല്യങ്ങളാണ് ഈ കാരുണ്യ പ്രവർത്തികളായി ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത് അതിലൊന്നാണ് അറിവില്ലാത്തവരെ പഠിപ്പിക്കുക എന്ന് അതായത് അറിവില്ലാത്തവർ ആര് എന്ന് ചോദിച്ചാൽ യഥാർത്ഥമായ അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ദൈവമില്ല ഈ കാണുന്നതെല്ലാം ഞാൻ ഞാനാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിതെല്ലാം എൻ്റെ കഴിവാണ് എൻ്റെ സാമർഥ്യമാണ് എന്ന ചിന്ത ഒരുതരം നിരീശ്വരവാദം അഥവാ അജ്ഞേയവാദം അതിലൂടെ ഒരു തരം സ്വാർത്ഥതയുടെ അഹന്തയുടെ അഹന്ത അതികഠിനമായ അഹന്ത അതാണ് ആത്യന്തികമായി തിരുത്തപ്പെടേണ്ട ഒന്നാമത്തെ മേഖല എന്ന് കാരുണ്യപ്രവൃത്തി പറയുന്ന നോക്കുക അതി ഒന്നാം പ്രമാണത്തിൻ്റെ ഓർമ്മപ്പെടുത്തണം നിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് പറയുന്നത് പോലെ പ്രധാനപ്പെട്ട ഒരു കാരുണ്യപ്രവൃത്തിയുടെ മേഖലയാണത് വാസ്തവത്തിൽ അറിവില്ലാത്തവരെ പഠിപ്പിക്കുക തീർച്ചയായും അറിവില്ലാമയുടെ മറ്റ് മേഖലകളിതിൻ്റെ പരിധിയിൽ വരുന്നു എന്നുള്ള സത്യമാണ് പക്ഷെ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് എല്ലാ വിജ്ഞാനത്തിൻ്റെയും ആരംഭം ബൈബിൾ ആവർത്തിച്ച് പറയുന്ന ഒരു തിരിച്ചറിവാണത് ആ ഒരു അറിവ് നമുക്കറിയാം ഇന്ന് തന്നെ നോക്കിയോ ഇപ്പോൾ ഏറ്റവും വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഏറ്റവും ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ജോലിയും ഉള്ളവർ ഏർപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ നോക്കുക ഇപ്പം സൈബർ മേഖലയിലാകാം ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിലാകാം ഏറ്റവും ഉന്നത നിലവാരത്തിൽ വിദ്യാഭ്യാസം കിട്ടിയവർ പോലും ഈ നാട്ടിലെ ഏറ്റവും ഹീനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന നമ്മൾ കാണുന്നു അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അവരറിയേണ്ടതിനെയും അറിയേണ്ടവനെയും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അവർക്ക് അവരുടെ അറിവിൽ ഈ യന്ത്രങ്ങളും സാങ്കേതികതയും മാത്രമുള്ളൂ അതിനപ്പുറത്തെ അറിവിൻ്റെ സമഗ്രതയെ നാം അറിഞ്ഞതിനെയെല്ലാം യോജിപ്പിക്കുന്ന യഥാർത്ഥ ജ്ഞാനം ഭാരതീയ ചിന്തയിൽ പറയുന്ന ഏതൊന്നിനെ അറിയുമ്പോൾ നീ എല്ലാം അറിയുന്നു ആ ഒരു ഒരറിവിനെക്കുറിച്ചാണ് ആത്യന്തികമായി ഈ കാരുണ്യ പ്രവൃത്തി സൂചിപ്പിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം സാറൊരു സ്കൂൾ അധ്യാപകനായിരുന്നു സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു അപ്പം പഠിപ്പിക്കുന്നതിൻ്റെ മൂല്യം സാറിനറിയാം പഠിപ്പിക്കുമ്പോഴുള്ള മാറ്റം അറിയാം അറിവില്ലാത്തവരുണ്ട് പ്രത്യേകിച്ച് അച്ഛൻ സൂചിപ്പിച്ച പോലെ അല്ലെ ദൈവത്തെ പറ്റിയുള്ള അറിവും ബോധ്യവും ഇല്ലാത്ത ക്രൈസ്തവർ പോലും ധാരാളമുണ്ട് അപ്പോൾ ഈ ഇതിനെന്ത് പ്രസക്തിയുണ്ട് ഇതിന് ഏറ്റവും പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ക്രൈസ്തവർക്ക് മാത്രമല്ല എല്ലാ മതത്തിലും വിശ്വസിക്കുന്നവർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തവർ വലിയൊരു പ്രശ്നമാണ് ആ അറിവ് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് നമ്മളതിനുശേഷം പറഞ്ഞല്ലോ ഒന്നുകൂടെ ഞാൻ കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് തന്നെ വികലമായതുകൊണ്ട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട് വലിയ തസ്കരന്മാർ കളവിന് പോകുന്നത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നേർച്ച ഇട്ടിട്ടൊക്കെ ആ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സംപ്രീതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ പല വിഭാഗങ്ങളും മനുഷ്യരെ ഇങ്ങനെ കൊല്ലുന്നത് ദൈവത്തിൻ്റെ പേരിലാണ് അപ്പോൾ ദൈവത്തെക്കുറിച്ച് അറിവില്ലായ്മ ഒന്ന് ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ അറിവൊന്ന് ഇപ്പോൾ ശരിയായ രീതിയിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് വേണ്ടത് മാത്രമല്ല മറ്റ് വിഷയങ്ങളെ ശാസ്ത്ര വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് ഈ മേഖലയിൽ ഏതായാലും പ്രവർത്തികളിൽ സഭ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് കരുതുന്നില്ല അതിനേക്കാൾ ഇവർ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര വിദ്യാഭ്യാസ സാംസ്കാരിക നിലവാരമുള്ള വ്യക്തിയായാലും ചെയ്യുന്ന പ്രവൃത്തികൾ മാനുഷിക മൂല്യങ്ങൾക്കും മറ്റ് ജീവിത മൂല്യങ്ങൾക്കും എതിരായി വരുമ്പോൾ മൂല്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ചെയ്യാവുന്ന ചില മാർഗങ്ങൾ അത് കുടുംബങ്ങളിൽ നിന്ന് പശ്ചാത്തലത്തിൽ ഉണ്ട് അത് വീടുകളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് മൂല്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ക്രൈസ്തവ മൂല്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഇതെല്ലാം ഒരു നാലഞ്ച് വയസ്സ് വരെ കുട്ടികൾ പേരൻസിൻ്റെ കൂടെ വീട്ടിൽ തന്നെയാണല്ലോ അച്ഛാ കുഞ്ഞ് കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും തുടങ്ങുന്ന സമയം മുതൽ ഇങ്ങനെയുള്ള മൂല്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ശരിയായ അറിവ് കുട്ടി കണ്ടും കേട്ടും മനസ്സിലാക്കാവുന്ന ഒരു ഇടം ആയി മാറണം കുടുംബങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിൻ്റെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭിക്ഷക്കാരോടും പാവങ്ങളോടും ഒക്കെ കരുണാപൂർവ്വം പെരുമാറുന്നതിൻ്റെ മുതിർന്ന വ്യക്തികളെ ആദരിക്കുന്നതിൻ്റെ ബഹുമാനിക്കുന്നതിൻ്റെ ഭക്ഷണം നഷ്ടപ്പെടുത്തി കളയാതെ അത് സൂക്ഷിച്ചുപയോഗിക്കുന്നതിൻ്റെ അങ്ങനെയുള്ള ജീവിത നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട അറിവാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് അത് നമുക്ക് വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നുവെച്ചാൽ ഈ സൈബർ രൂപത്തിലാണല്ലോ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തെറ്റുകളും അതിനേക്കാളും ഒരു അബദ്ധങ്ങളും അബദ്ധത്തിലൂടെയാണ് തെറ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ അപകട സാധ്യതകളെപ്പറ്റി ആളുകളെ ബോധവൽക്കരിക്കുക മക്കളെ ബോധവൽക്കരിക്കുക വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നു തീർച്ചയായും അതായത് നമ്മൾ ഈ അറിവിനെ പലപ്പോഴും ദൈവജ്ഞാനവും മനുഷ്യജ്ഞാനവും സെക്യുലർ നോളജ് സ്പിരിച്വൽ നോളജ് എന്ന് പലപ്പോഴും വേർതിരിച്ച് വയ്ക്കാറുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വേർതിരിവ് ആവശ്യമില്ല എല്ലാ അറിവും ആത്യന്തികമായി ദൈവജ്ഞാനത്തിൽ ഒരുപക്ഷെ മനുഷ്യൻ കിട്ടുന്നത് സെക്യുലർ അറിവിലൂടെ ആകാം സെക്യുലർ അറിവിലൂടെ അവൻ വളർന്ന് ദൈവത്തെ അറിഞ്ഞു തുടങ്ങും ഇപ്പം നമ്മുടെ അബ്ദുൽ കലാം മഹാനായ അബ്ദുൽ കലാം നമ്മുടെ മുൻ രാഷ്ട്രപതി അദ്ദേഹം പറയുന്നത് എപ്പോഴും ഈ അറിവിൻ്റെ സമഗ്രതയെക്കുറിച്ച് പറയാറുണ്ട് അതായത് ദൈവജ്ഞാനവും മനുഷ്യജ്ഞാനവും രണ്ടും രണ്ടല്ല ഇത് ഒന്ന് മറ്റൊന്നിലേക്ക് തുറന്നിരിക്കുന്നതാണ് തുറക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഉപയോഗമില്ല എൻ്റെ ദൈവത്തെക്കുറിച്ച് മാത്രം ഞാൻ അറിയുന്നു അതുകൊണ്ട് ഒരു മനുഷ്യനൊരു ഉപകാരവും ഇല്ല എൻ്റെ ദൈവം മാത്രം ശരിയെന്ന് പറഞ്ഞ് ഞാൻ മറ്റുള്ളവരെല്ലാം കൊല്ലാനിറങ്ങുമ്പോൾ ചാറ് പറഞ്ഞതുപോലെ ആ ദൈവജ്ഞാനം അപകടം പിടിച്ച ദൈവജ്ഞാനം അത് ഇങ്ങനെയുള്ള ഒരു തെറ്റായ അറിവിൻ്റെ വിഭജനം പോലും അറിവിനെ ഇങ്ങനെ തെറ്റായി തിരിച്ചു വെച്ചേക്കും ദൈവികമായ ഒരു കുറച്ച് അറിവ് അത് മനുഷ്യന് ആവശ്യമില്ലാത്തത് എന്നാൽ സെക്യുലർ അറിവ് അത് മനുഷ്യന് ആവശ്യമുള്ളതാണ് വാസ്തവത്തിൽ ഇത് തമ്മിലുള്ള പാരസ്പര്യത്തെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ മാത്രമേ ഈ കാരുണ്യ പ്രവൃത്തിയുടെ ശരിയായ അർത്ഥത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാരുണ്യ പ്രവർത്തിയാണ് ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ചോദിച്ചത് സൈബർ മേഖലയെ കുറിച്ച് ചോദിച്ചല്ലോ അത് അച്ഛൻ നമ്മളെ പറഞ്ഞ പോലെ അത് വേർതിരിക്കപ്പെ വേർതിരിക്കപ്പെടേണ്ടതല്ല അപ്പം അതി ശാസ്ത്ര സാങ്കേതിക മാധ്യമ മേഖലകൾ ഉപയോഗിച്ചും തിരി നല്ല കാര്യങ്ങൾ ചെയ്യാം തിരി നല്ല കാര്യങ്ങൾ പഠിക്കാം വചനം പ്രഘോഷിക്കാം പ്രചരിപ്പിക്കാം വിഷയം തന്നെ ഒരു തെളിവല്ലേ തെറ്റും അതിലൂടെ പറയാൻ അപകടവും പറഞ്ഞു കൊടുക്കുക അപകടങ്ങൾ ഒരുപാടുണ്ട് വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുട്ടികൾ അത് അച്ഛൻ പറഞ്ഞ ആദ്യത്തെ ആ മേഖലകളിലൂടെ സഞ്ചരിക്കും ആർപ്പാപ്പതിൻ്റെ ഫലമാണ് പറഞ്ഞിട്ടില്ല മാധ്യമത്തിൻ്റെ നവീന മാധ്യമങ്ങൾ സുവിശേഷവൽക്കരണത്തിൽ ഉപയോഗിക്കണമെന്ന് ആ മറ്റൊന്നാണ് ഈ ദുഃഖിതരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് ഒരുപാട് പേര് നാനാതരത്തിലുള്ള കാരണങ്ങളാൽ ദുഃഖിക്കുന്നവരുണ്ട് അപ്പം വിശ്വാസത്തിൽ കാര്യങ്ങൾ പറയാനോ ദുഃഖത്തിൽ പങ്കുവെക്കാനോ ഒക്കെ ചെല്ലേണ്ട ആളുകൾ ആവശ്യമുണ്ട് അത്തരം ആളുകളെ നമ്മളൊക്കെ കണ്ടുപിടാറുന്ന് യെസ് സങ്കടങ്ങൾ കേൾവിയാണ് ഏറ്റവും വലിയ സൗഖ്യം അതെ അല്ലേ പലപ്പോഴും പറയും ഹിയറിങ് ഈസ് ഹീലിംഗ് എന്ന് പറയുന്ന തത്വം അതാണ് കേൾക്കുക ഒരു വ്യക്തിയെ കേൾക്കുക ഇനി സങ്കടങ്ങൾ കേൾക്കുന്നതിന് കുറേ പരിഹാരമാണ് ഈ സങ്കടത്തിന് കാരണമായ പല സാമൂഹിക സാഹചര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള ചില പരിത്യക്താവസ്ഥകളുണ്ട് അതിനെയും കൂടി പരിഹരിക്കുക എന്നുള്ളതും ഈ സങ്കടങ്ങൾ കേൾക്കുക പരിഹരിക്കുക എന്ന് പറയുന്നതിനകത്ത് ഉദ്ദേശിച്ചിട്ടുണ്ട് അതാണ് ആശ്വാസം നൽകുക യെസ് യെസ് കേട്ടതുകൊണ്ടായില്ല കേട്ടതുകൊണ്ട് പിന്നെ ഇപ്പം ഈ തിരക്ക് പിടിച്ച ഒരു കാലഘട്ടമാണല്ലോ എല്ലാവരും ഓട്ടമാണ് ഓഫീസിലേക്ക് കച്ചവട സ്ഥലത്തേക്ക് വീട്ടിലേക്ക് അങ്ങനെ ഒരു അപകടം ത്തിലും മുറിവേറ്റ് കിടക്കുന്ന ഒരാളെ പോലും ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കാനോ അവരുടെ സങ്കടം ഒന്ന് ശ്രദ്ധിക്കാനോ പോലും സമയമില്ല ഒരു പടം എടുത്തിട്ട് ഓടി അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഒരു യാന്ത്രിക പ്രകൃതത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങുന്നുണ്ട് മറ്റുള്ളവൻ്റെ സങ്കടപ്പെടൽ കണ്ട് സന്തോഷിക്കുക അതിനെ ഒരു എന്റെ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു മാധ്യമമാക്കാവോ അതായത് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വാട്സാപ്പിൽ ഇടുകൾ അത് വാസ്തവത്തിൽ ഈ കാരുണ്യ കാരുണ്യപ്രവൃത്തിക്ക് ഘടകവിരുദ്ധമായ മനോഭാവ നമുക്ക് ദുഃഖിതരെ ആശ്വസിപ്പിക്കാത്ത ചില പ്രായോഗികമായ മേഖലകൾ ഒന്നിച്ചു കാണിക്കാമോ നമ്മുടെ സാധാരണ ആളുകളുടെ ദൈനംദിന ജീവിത സർക്കിളിൽ നിന്നുകൊണ്ട് ഉദാഹരണം പറഞ്ഞാല് വീട് സന്ദർശനം പറ്റൂലേ അല്ലെങ്കിൽ മരിച്ച വീടുകൾ പോവുക അല്ലെങ്കിൽ അകലെയുള്ളവർക്കാണെങ്കിൽ ഫോം വിളിക്കുക കത്തയക്കുക ഒരു ഇങ്ങനെ കാടക്കുക ചെയ്യാൻ സാധിക്കും കുടുംബജീവിതത്തിലാണെങ്കിൽ ഇപ്പം എന്തിനും ഭാര്യയെ കുറ്റം പറയുന്ന ഒരു ഭർത്താവാണ് ഈ കാരുണ്യവർഷത്തിലൊരു തീരുമാനം എടുക്കുക എൻ്റെ ഭാര്യയെ ഞാൻ വാക്കുകൊണ്ട് എന്തുമാത്രം വേദനിപ്പിക്കുന്നു അതിനെ ഒഴിവാക്കി നിർത്താൻ അയാൾ തീരുമാനിക്കുമ്പോൾ ആ ജീവിത പങ്കാളിയുടെ സങ്കടത്തെ അദ്ദേഹം പരിഹരിക്കുകയാണ് ഭർത്താവിനോടങ്ങനെ അലോസരമുണ്ടാക്കുന്ന ഭാര്യ അതിനെക്കുറിച്ച് ഒരു ആത്മവിചിന്തനം നടത്തുമ്പോൾ സന്യാസ ജീവിതത്തിലാകാം വൈദികരും ഇടവക ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിലാകാം ഇങ്ങനെയുള്ള ഞാൻ മൂലം മുറിവേറ്റ കുറേ മനുഷ്യർ എനിക്ക് ചുറ്റുമുണ്ട് എന്ന തിരിച്ചറിവുണ്ടാവുക അതിനെ തിരുത്താനുള്ള ഏത് നീക്കം നടത്തുന്നതും അതിനുള്ള പ്രായോഗിക പരിഹാരം പറഞ്ഞാൽ ഇതിനു വേണ്ടി വീട് വിട്ട് പുറത്തു പോകേണ്ട ആവശ്യം തന്നെ ഇല്ല അല്ലേ മറ്റൊന്നാണ് തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുക ബൈബിളിൻ്റെ ഒരു മീഷണത്തിൽ പാപത്തെ പിറക്കുക പാപിയെ സ്നേഹിക്കുക എന്നുള്ളതാണ് പക്ഷെ നമ്മൾ പലപ്പോഴും പാപത്തെയും പാപിയേയും പിറക്കുന്ന ഒഴിവാക്കുന്ന പരിശമായി പെരുമാറുന്ന ഒരു രീതികളാണ് പലപ്പോഴും കാണുന്നത് അതിനകത്തൊരു ശരിയായ കാഴ്ചപ്പാട് നമുക്ക് എന്തായിരിക്കണം ഏ സത്യം പറഞ്ഞതുപോലെ പാപം ചെയ്തവനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ കാരുണ്യവർഷത്തിൽ മാർപ്പാപ്പ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിന്ത അതാണ് അതായത് നമ്മൾ ഓരോ നിയമം ഉണ്ടാക്കി വെച്ചാൽ ആ നിയമത്തിൻ്റെ അളവുകോലിൽ ഒതുങ്ങാത്തവനെയെല്ലാം പരസ്യഭാവി എന്ന് മുദ്രയടിച്ച് പുറത്താക്കുക നമുക്കറിയാം ഒരു അടുത്ത കാലം വരെയും ഇങ്ങനെ പള്ളിക്കുറ്റത്തിൽ കഴിയുന്നവരുടെ വീട് വഞ്ചരിക്കാൻ പോകാറില്ലായിരുന്നു വാട് സന്ദർശനത്തിന് പോകുമ്പം പലയച്ചന്മാർ ആ വീട്ടിൽ കയറാറ് പോലുമില്ല കരവൾപിരി കരവൾപിരിവിന് പോകുമ്പോൾ അവരെ മാത്രം കാര്യം അവർ ഒരുക്കി വീട് ഒരുക്കി തിരിയും കത്തിച്ചിരുന്നാൽ പോലും അവിടെ കയറാതെ പോയി അവരെ അവഗണിക്കുന്നത് അങ്ങനെയൊക്കെ നമ്മൾ പള്ളിയോട് ചേർന്ന് നിൽക്കുന്നവരുടെ എന്തോ ഒരു ഔദ്ധത്യം പ്രകടിപ്പിക്കുന്ന രീതിയുണ്ട് അതിനെയൊക്കെയാണ് മാർപ്പാപ്പ തിരുത്താൻ പറഞ്ഞിരിക്കുന്നത് ഓക്കെ പല സാഹചര്യങ്ങളിൽപ്പെട്ട അവർ ആ പരുവത്തിലായിപ്പോയി അതിൻ്റെ അർത്ഥം എന്നേക്കുമായി അവർ പുറത്തല്ല അവരെയും കൂടി ഉൾക്കൊള്ളാൻ സഭയ്ക്ക് കഴിയണം സഭ അമ്മയാണ് അമ്മയുടെ ഹൃദയമാണ് സഭയുടേത് അതുകൊണ്ട് ആ അമ്മയുടെ മനസ്സോടെ മാർപ്പാപ്പായുടെ പദം അതേപടി കടമെടുത്ത് പറഞ്ഞാൽ എ ഗ്രേഷ്യ സക്കമ്പനിമെൻറ്റ് ഒരു കരുണാർദ്ദ്രമായ കൂടനടപ്പ് ആ ഒരു കൂടനടപ്പിൻ്റെ പ്രാധാന്യമാണ് വാസ്തവത്തിൽ ഈ തെറ്റ് ചെയ്തവരോടുള്ള സമീപനത്തിൽ വേണ്ടത് ഇതിനൊരു മറുവശം കൂടി ഇപ്പോൾ ശക്തമാണ് അതായത് പിള്ളേർ എന്നാ ഗുരുത്തക്കേട് കാണിച്ചാലും മാതാപിതാക്കൾ തിരുത്തുപോലും ഇല്ലാത്ത തെറ്റ് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാത്ത ഒരു അവിവേകം വാസ്തവത്തിൽ ശക്തിപ്പെടുന്നുണ്ട് അതും ആ പിള്ളേരെ വല്ലാണ്ട് വഴിതെറ്റിക്കുന്നുണ്ട് എന്നുള്ള സത്യം അതുകൊണ്ട് കുട്ടികളുടെ ഒരു വലിയ വിഭാഗത്തിന് തന്നെ തെറ്റേതാണ് ശരിയായതാണെന്ന് അങ്ങ് വിവേചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ആരെങ്കിലും കണ്ടാൽ അത് ചെറിയ പ്രശ്നമാണ് കണ്ടില്ലെങ്കിലൊരു കുഴപ്പമില്ല അപ്പോൾ കോപ്പി അടിക്കുന്ന കാര്യം അധ്യാപകൻ കണ്ടാൽ അത് തെറ്റാണെന്നുള്ള ഒരു ചെറിയ സംശയത്തിൽ വേണമെങ്കിൽ ഒഴിവാക്കും കണ്ടില്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇത് എഴുതും അപ്പം തെറ്റെന്താണെന്നുള്ളൊരു തെറ്റിനെ കുറിച്ച് അവബോധം കുറഞ്ഞു വരുന്നുണ്ട് അപ്പം അതാണ് പറഞ്ഞത് ആരെയും ദൈവത്തിൻ്റെ കരണയിൽ നിന്ന് ഒഴിവാക്കരുത് ഇല്ല വാങ്ങണവരും പാവികളൊക്കെ ഒക്കെ നമുക്ക് ഈ പലപ്പോഴും നമ്മൾ കാണിക്കുന്ന ഈ വീണവരോട് തെറ്റ് ചെയ്തവരോടോ നമ്മൾ പലപ്പോഴും ഒന്ന് പരുക്കനായി പെരുമാറും രണ്ട് പലപ്പോഴും അവർ രക്ഷപ്പെട്ട് വരണമെന്നൊരു ആഗ്രഹം നമുക്കില്ല ആ ആറ്റിറ്റ്യൂഡൊക്കെ ശരിക്കും പറഞ്ഞാൽ മാറേണ്ടതല്ലേ അതാണ് ഈ കരുണിയുടെ വർഷത്തിലൂടെ മാർപ്പാപ്പ ഏറ്റവും മൂന്നൽ കൊടുക്കുന്നത് ഈ സഭയ്ക്ക് ആരും അന്യരല്ല അവർ ഓക്കെ കൂതാശകൾ പവർക്കു കൊടുക്കുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട് അത് തിരുത്തണമൊന്നുമല്ല മാർപ്പാപ്പ പറയുന്നതിൻ്റെ അർത്ഥം മറിച്ച് അവനോടുള്ള സമീപനം അടിസ്ഥാന അവനും എൻ്റെ സഹോദരനാണ് ആ ഒരു ഇല്ലെങ്കിൽ അവൻ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോകാനുള്ള സാധ്യത കൊണ്ടുവരാൻ അവനെ മറ്റൊന്നാണ് മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ ശ്രമിക്കുക എന്നുള്ളത് ഈ ഉപദ്രവം ഇല്ലാതെ ഉണ്ടാകാത്ത ആരും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ആരും പൂർണ്ണരല്ല ഓരോരുത്തരുടെ കാഴ്ചപ്പാട് വ്യത്യാസമുണ്ട് അറിവ് വ്യത്യാസമുണ്ട് അനുഭവം വ്യത്യാസമുണ്ട് ജീവിത സാഹചര്യം വ്യത്യാസമുണ്ട് അതുകൊണ്ട് മുദ്രവ സഹിക്കുക മുദ്രവേക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് ചിലരെ നമ്മൾ മടുത്തിട്ടുണ്ടാവും ഈ മടുത്ത ചിലരെ ഒഴിവാക്കാനും വയ്യ ഒരു അയലോകക്കാരണ ഒരു ഒരിടവക്കാരണ ഒഴിവാക്കുക സ്വന്തം ജീവിത പങ്കാളിയാണ് ഒഴിവാക്കുക അല്ല ആളുകൾക്ക് ജീവിത പങ്കാളിയാണ് മക്കളാണ് മാതാപിതാക്കളാണ് വിദ്യാർത്ഥി സഹപ്രവർത്തകരാണ് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സാറാണ് മേലധികാരെ അങ്ങനെ ഒഴിവാക്കും ഒഴിവാക്കാൻ വേണ്ട സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു അവസ്ഥ അവിടെ ഒരു പക്ഷേ ഈ ഉപദ്രവങ്ങൾ ക്ഷമിക്കാൻ ഒരു മനസ്സ് മനസ്സുണ്ടാകേണ്ടത് എളുപ്പമല്ല എന്നാലും യെസ് യെസ് ഈ ഇമാനുവൽ ലബിനാസിനെ പോലുള്ള ചിന്തകർ അതിനൊരു വ്യാഖ്യാനം പറയാറുണ്ട് ഈ റിക്കൺസിലി ഫൊർഗീവ്നെസ് ആൻഡ് റിക്കൺസിലിയേഷൻ ക്ഷമിക്കുന്നതും അനുരഞ്ജനപ്പെടുന്നതും തമ്മിൽ ചിലപ്പോൾ വേർതിരിച്ച് കാണേണ്ട സന്ദർഭങ്ങളുണ്ടാകാം ഇപ്പോൾ വലിയ ഉപദ്രവകാരിയാണ് മദ്യപിച്ചു വന്നേറ്റിട്ട് എന്നും ജീവിത പങ്കാളിയെ കഠിനമായി ഒരു ഭർത്താവാണ് എങ്കിൽ ആ ഭാര്യക്കും മക്കൾക്കും അദ്ദേഹത്തിൽ നിന്ന് അകന്നു മാറി താമസിക്കാൻ സഭയിൽ അനുവാദം കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് അദ്ദേഹത്തോട് ക്ഷമിച്ചുകൊണ്ട് അദ്ദേഹമായിട്ട് അനുരഞ്ജനപ്പെട്ട ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ക്ഷമയും അനുരഞ്ജനവും ഒരുമിച്ച് ആളുന്നതാണ് ഏറ്റവും ഐഡിയൽ മറ്റൊന്നുള്ളത് ഇതാണ് ഈ മറ്റുള്ളവരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുക ഒരു കരുണ പ്രവൃത്തികളിലൊന്നാണ് മറ്റുള്ളവരുടെ കുറവുകൾ ഇവിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം മറ്റുള്ളവരുടെ കുറവുകളും മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ രണ്ടും രണ്ടാണ് ഉപദ്രവം എന്ന് പറയുന്നത് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണ് കുറവുകൾ എന്ന് പറയുന്നത് അവരുടെ അവസ്ഥ അവസ്ഥയാണ് അതൊരു പക്ഷേ ജന്മനാവുള്ള അവസ്ഥയായിരിക്കും ഉദാഹരണം നിറം ശബ്ദം രൂപം ബുദ്ധി കഴിവുകൾ അതുപോലെ സ്വഭാവത്തിലെ പൈകല്യങ്ങൾ മടി അലസത ഉത്തരവാദിത്വമില്ലായ്മ നുണ പറയുന്ന ശീലം പണിയെടുക്കില്ല ദുശീലങ്ങൾ നരക്ക ദോഷം ഇങ്ങനെ പലതൊക്കെ ഉണ്ടാകും അപ്പം ഇങ്ങനെയുള്ള ആളുകളോടൊപ്പമൊക്കെ ജീവിക്കേണ്ട ജോലി ചെയ്യേണ്ട സാഹചര്യം വരും അപ്പം അത് സഹിക്കുക നമ്മുടെ സമൂഹത്തിൽ ഈ ഇങ്ങനെ കുറവുകളുള്ളവരോട് ഒട്ടും സഹിഷ്ണുതയില്ലാത്ത ഒരു സമീപനം നമുക്കറിയാം നമ്മുടെ ഈ നാട്ടിൽ വികലാംഗനായ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചാൽ അവനൊരു ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അവനെ ഒരു വീൽ ചെയറുമില്ല ഇനി വീൽ ചെയറു കൊണ്ട് ഉരുട്ടി കയറ്റാവുന്നൊരു സംവിധാനം ഇവിടെ ഇല്ല അവന് ബസ്സേ യാത്ര ചെയ്യാൻ പറ്റിയാൽ ആരെങ്കിലും എടുത്തു കൊണ്ടുപോയി ഒരു വസ്തുവിനെ പോലെ വച്ചാലല്ലാതെ അവന് ജീവിക്കാൻ മേലാത്ത സാഹചര്യം അതായത് കുറവുള്ളവനോട് ഒട്ടും സൗഹൃദം പാലിക്കാത്ത കാരുണ്യം കാണിക്കാത്ത ഒരു സാമൂഹിക രീതിയാണ് ഒരുപക്ഷെ വികസിത രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കണ്ടുപഠിക്കുന്ന ഒരു രീതി ഈ റോൾ സ്റ്റൂളുകൾ അല്ലെങ്കിൽ വീൽ ചെയറുകൾ ഇങ്ങനെയുള്ള മനുഷ്യർക്ക് കൊടുക്കുക ഇങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് സൗകര്യങ്ങളുള്ള സംവിധാനങ്ങളൊക്കെ മെഷീൻ സൗകര്യങ്ങളാണ് ഇപ്പൊ സ്കൂളുകളൊക്കെ ഉണ്ടാക്കി ചെറിയ തോതിൽ അതിന്റെ സ്റ്റെപ്സ് ഒക്കെ എടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകിങ് അങ്ങനെയുള്ള പത്രത്തിലൊക്കെ വായിച്ചില്ലേ ബസ്സിന് അല്ലെ വണ്ടിയൊക്കെ സൈഡ് കെട്ടാത്ത കൊണ്ട് അവരൊക്കെ അറുത്തല്ലേ

മനുഷ്യനെപ്പോഴും സ്വന്തം കാര്യം സ്വന്തം സ്വാർത്ഥതാ ഹന്ത ദാഷ്ട്യം ഇതൊക്കെയാണ് അവൻ്റെ അവൻ്റെ സ്വാഭാവിക താല്പര്യങ്ങൾ അതിനപ്പുറത്തേക്ക് നിന്ന് ചിന്തിക്കുന്നവനെ ക്ഷമിക്കാൻ പറ്റും ഒക്കെ നമുക്ക് അവസാനമായ ഒരു ഒരു കാര്യം കൂടെ ഉണ്ട് അതായത് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ സർവ മനുഷ്യർ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു ആ വിഷമിക്കുന്ന വ്യക്തികൾ കുടുംബങ്ങളെ സ്ഥാപനങ്ങളുണ്ട് അതുപോലെ നമ്മുടെ പ്രാർത്ഥന സഹായം ആവശ്യമുള്ള പലതരം ആളുകളുണ്ട് ഏ ആ ഉദാഹരണം പറഞ്ഞാൽ പ്രാർത്ഥന ചോദിച്ചവരുണ്ട് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരുണ്ട് തിന്നറ പ്രവർത്തിക്കുന്നവരുണ്ട് മരണാസന്നരുണ്ട് ഭരണകർത്താക്കളുണ്ട് സഭാസഭാധികാരികളുണ്ട് മരിച്ചവരുണ്ട് ഇതൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നവരുണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കുടുംബ പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കുർബാനയിലെ കാഴ്ചകളെ വെക്കുന്നവരുണ്ട് എങ്കിലും നമുക്ക് കുറച്ചുകൂടി ആ മേഖലയിൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് അല്ലേ തീർച്ചയായും മറ്റുള്ളവരോട് നമ്മൾ പ്രാർത്ഥനാ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും കൂടിയാണ് നമ്മൾ ആർക്കെങ്കിലുമൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ നമ്മളത് ചോദിക്കുന്നതിന് അർത്ഥമുണ്ട് അതല്ലാതെ പ്രാർത്ഥന നമ്മുടെ ആത്മീയ വിഷയം വേറൊരാളെ ചുമട്ടുകാരനെ ഏൽപ്പിച്ചതുപോലെ വേറൊരാളെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ തോന്നിയ പോലെ നടക്കുന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല ഞാൻ ബിസിയാണ് എൻ്റെ കാര്യങ്ങൾക്കൊന്നും വീഴ്ച വരാൻ പാടില്ല ഈ രീതിയിലാണ് നമ്മൾ ഇത് എടുക്കുന്നത് എങ്കിൽ അത് അപകടകരമായ ഒരു മനസ്സിലാക്കലാണ് മറിച്ച് ഇതൊരു സഭാ കൂട്ടായ്മയാണ് അത് ജീവിച്ചവരും മരിച്ചവരും സ്വർഗത്തിലായിരിക്കുന്നവരും എല്ലാം കൂടി ചേർന്നൊരു കൂട്ടായ്മയാണ് സഭ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നോ മരിച്ചു പോയോ എന്നുള്ളത് ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ അപ്രസക്തമാണ് ആരും മരിച്ചെങ്ങോട്ടും പോയിട്ടില്ല അവർ ആ കൂട്ടായ്മ ആ കൂട്ടായ്മ തന്നെ ഉള്ളവരാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവർ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അതുപോലെ ജീവിച്ചിരിക്കുന്നവർ അന്യോന്യം പരസ്പരം പ്രാർത്ഥിക്കുന്നു അത് ആത്മീയതയുടെ ഒരു പങ്കുവയ്ക്കലായിട്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ മാറ്റാവുന്നതാണ് അത് ശരിക്കും സഭാ കൂട്ടായ്മ വളർത്താൻ ഏറെ സഹായകമായ വസ്തുതയാണ് വേറൊരാളോട് ഞാൻ പ്രാർത്ഥനാ സഹായം ചോദിക്കുമ്പോൾ ഞാൻ ആ വ്യക്തിയുടെ ആത്മീയതയെ മാനിക്കുന്നു ആ വ്യക്തിക്ക് ദൈവത്തിനു മുമ്പിലുള്ള സ്വീകാര്യതയെ ഞാൻ അംഗീകരിച്ചേറ്റ് പറയുന്നു ആ അർത്ഥത്തിൽ ആ വ്യക്തിയോടുള്ള വ്യക്തിയെ ഞാനൊരു വിശുദ്ധന തുല്യം മാധ്യസ്ഥ ശക്തി ഉള്ളവനായി കരുതുന്നു എന്നൊക്കെ അതിന് വലിയ അർത്ഥതലങ്ങളുണ്ട് ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ തലം ശരിക്കും നമ്മൾ ഭാവാത്മകമായി പ്രയോജനപ്പെടുത്തേണ്ടത് തന്നെയാണ് തന്നെയല്ല അങ്ങനെ ഒരുപാട് പേർ ഒരേ കാര്യത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു കൂടുതൽ ക്രമഘട്ടാനായി തീർച്ചയായും അവസരമുണ്ടല്ലോ സാറോട് ചോദിക്കട്ടെ ഈ മറുപ്പായ ഈ വർഷം പറഞ്ഞിരിക്കുന്നത് മരിച്ചവർക്കും ദണ്ഡവിമോചനം കിട്ടാൻ ഈ വർഷം പ്രത്യേക അവസരമുണ്ട് ആ മരിച്ചവരെ സമർപ്പിച്ച് ജീവിച്ചിരിക്കുന്നവർ പ്രാർത്ഥിക്കുകയും കുർബാന ചൊല്ലിക്കുകയും കുർബാന കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക സാറിൻ്റെ ഒരു പൊതു അനുഭവത്തിൽ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഈ കുർബാന കാണുമ്പോളൊക്കെ മരിച്ചു പോയെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് നമ്മുടെ സാധാരണ ഉണ്ടോ സാധാരണ ആൾക്കാരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഏറ്റവും ഉള്ളതിൽ ശക്തമായ ഒരു മേഖല അതാണെന്ന് ഞാൻ കരുതുന്നു കാരണം എത്ര തെമ്മാടി കാണിച്ച് ജീവിച്ചാലും എത്ര ഈ വഴക്കുണ്ടാക്കിയാലും നമ്മുടെ മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളെ പ്രാർത്ഥനയിൽ അവരോടൊപ്പം തുടരുക അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തുടരുക എന്നുള്ളൊരു പാരമ്പര്യം നമുക്ക് നിന്ന് കിട്ടിയത് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ഏഴിന് വരും അങ്ങനെ പ്രാർത്ഥനയിൽ തുടരുകയും ചെയ്യും അത് വളരെ നല്ല പ്രശ്നമാണ് ഇപ്പം മരിച്ച് ആദ്യത്തെ അഞ്ച് ദിവസം പള്ളിയിൽ പോയി കുർബാനയിലിച്ചു പിന്നെ അഞ്ച് അല്ലെ ഏഴ് ഒരു ചടങ്ങ് നടത്തി തീർന്നു പിന്നെ എന്നാൽ ഓർക്കുന്നത് ഒന്നാം ചരമ വർഷം അത് പള്ളിയിൽ വന്ന് പ്രത്യേക പ്രാർത്ഥന പക്ഷേ ഇവൻ്റെ മനസ്സിലെന്നും രണ്ടാമത് ഞാൻ ചോദിക്കുന്നത് നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളിൽ മരിച്ചു പോയ സർവ്വരെയും ഓർത്ത് അവരുടെ പാപ പരിഹാരാർത്ഥം കുർബാന നമുക്ക് നിയോഗം വെക്കാൻ സാധിക്കും അങ്ങനെ ചെയ്യുന്ന ആളുകൾ എന്ത് മാത്രം കാണും അതാ ഞാൻ ചോദിച്ചത് അങ്ങനെ ചെയ്യുന്നവരുടെ എണ്ണം ഒന്നും എണ്ണിയെടുക്കാനൊന്നും അധികം കാണത്തില്ല ഒന്നാം പിന്നെ ഇപ്പം ഈ ധ്യാന കേന്ദ്രങ്ങളിലൂടെ ഒക്കെയുള്ള ഒരുപാട് അറിവുകൾ കിട്ടിയിട്ട് ശുദ്ധീയ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടും മരിച്ചുപോയവർക്ക് വേണ്ടിട്ടുള്ള പ്രാർത്ഥനകളും ബലികളും അങ്ങനെ ഒരു രീതിയിലേക്ക് വളർന്നു വരുന്നു പക്ഷേ കുറെ കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും കാരണം പ്രത്യേകിച്ച് സമയോ സമയമോ പണമോ ഒന്നും നഷ്ടമില്ല പങ്കെടുക്കുമ്പോൾ ഒരു നിയോഗം വെച്ചാൽ അല്ല പ്രാർത്ഥന ഉണ്ടെന്ന് വെച്ച് നമ്മുടെ മനസ്സിന് നിയോഗം വേണമെന്നില്ല അപ്പൊ ഒരു നിയോഗം കൊണ്ട് വരണം അപ്പൊ നമ്മൾ പറയില്ല ഛേതമില്ലാത്ത ഉപകാരം പിന്നെ ഒരുപാട് പേര് മരിച്ചതിന് ശേഷം ആരും പ്രാർത്ഥിക്കാൻ അവശേഷിക്കാത്തവരുണ്ട് അല്ലേ മക്കളില്ലാത്തവർ അല്ലെങ്കിൽ അനാഥമായിട്ട് മരിച്ചവർ അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അച്ഛാ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഈ കാരുണ്യപ്രവർത്തിക്കാൾ പതിനാല് ആദ്യത്തെ ഏഴ് ശാരീരികം കഴിഞ്ഞു രണ്ടാമത്തെ ഏഴ് ആത്മീയമായ മേഖലകളിൽ അതിലേറ്റവും അവസാനമല്ലേ ഒരുമിച്ചുള്ള ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ ഈ ബാക്കി പതിമൂന്ന് കാര്യങ്ങളും ശരിയായ രീതിയിൽ നടക്കാനുള്ള അവസാനത്തെ ഈ ഒരൊറ്റ കാര്യം ശരിയായ പോലെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരുമിച്ചിരുന്ന് ശരിക്കും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ മറ്റു മുഴുവൻ കാരുണ്യ പ്രവൃത്തികളും വളരില്ലേ തീർച്ചയായും അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ പ്രത്യേകിച്ച് കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ടല്ലോ ഈ ഗ്രൂപ്പുകളിൽ എനിക്ക് തോന്നുന്ന ഒരുപാട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട് ഉണ്ട് അപ്പോൾ അതിനും നമ്മൾ ശരിക്കും അതിനെ വിലമതിക്കുകയും പ്രോത്സാഹിപ്പിക്കും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് പലപ്പോഴും നമ്മൾ കാണാൻ പറയാ കളിയാക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട് പ്രാർത്ഥന അവർ ചെയ്ത വലിയൊരു തീർച്ചയായും ശുശ്രൂഷകൂടെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട് പല ധ്യാന കേന്ദ്രങ്ങളിലും ധ്യാനത്തിൽ ഒരുപാട് പേർക്ക് കൃപ കിട്ടാൻ വേണ്ടിയിട്ട് ഉപവശിച്ച് മെറ്റലൊക്കെ നിരത്തി അതിൽ ഇങ്ങനെ കുത്തിയിട്ട് കാലിന്റെ പാദം നിലത്ത് തൊടാതെ ഉയർത്തി നിന്നുകൊണ്ട് തന്നെ ജപമാല ചൊല്ലുന്നവരൊക്കെ ഒത്തിരി സ്ഥലത്ത് വേണ്ടിയാ ഈ ധ്യാനത്തിനകത്ത് പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ചിലപ്പോൾ ധ്യാന ഗുരുക്കന്മാര് പറയും ഇതിനകത്ത് ഒരു പ്രത്യേക പ്രാർത്ഥന സഹായം ആവശ്യിച്ചുള്ള രണ്ടു മൂന്ന് കേസുകളുണ്ട് രണ്ടു മൂന്ന് ദമ്പതികൾ അങ്ങനെയൊക്കെ ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പൊ ഈ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് വളരെയേറെ പക്ഷേ ഒരു പരിധിവരെ അവർ വിലയില്ല ദൈവത്തിനുമ്പോൾ ഉണ്ട് കേട്ടോ ഇല്ല നല്ല പക്ഷേങ്കിലും നമ്മളിത് തിരിച്ചറിയാണ്ട് തോന്നുന്നു പലപ്പോഴും പ്രസംഗിക്കുന്ന അച്ഛനേക്കാളും കൂടുതൽ അവർക്കായി കൃപ നേടിക്കൊടുക്കുന്നത് ഇത്തരത്തിൽ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്നില്ല അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും സാധിക്കണം കാരണം എവിടെയെങ്കിലും കൃപ കിട്ടിയെങ്കിലേ ലോകം മുന്നോട്ട് പോകും നമുക്കറിയാം ഈ സ്വതോങ്കോമോറ പത്ത് നേതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കപ്പെട്ടില്ലായിരുന്നു കൃഷിഭേദത്തില്ലാതെ പോയി അപ്പം നശിപ്പിക്കപ്പെട്ടപ്പോൾ നശിച്ചത് ദുഷ്ടന്മാർ മാത്രമല്ല നല്ലവരും പക്ഷികളും മൃഗങ്ങളും ചെടികളും എല്ലാം നശിച്ചു ഇപ്പോൾ ദുഷ്ടന്മാരെ പ്രതി ദൈവം ശിക്ഷിച്ചാൽ ദുഷ്ടന്മാരും സിഷ്ടന്മാരും വികൃതി മുഴുവൻ നശിക്കും തിരിച്ച് പത്ത് നേതുമാന്മാരെ പ്രതി ദൈവം കാരുണ്യം കാണിച്ചിരുന്നെങ്കിൽ നീതിമാന്മാർക്ക് മാത്രമല്ല ദുഷ്ടന്മാർക്കും കൂടെ ഗുണം കിട്ടുമായിരുന്നു പ്രകൃതിക്കും കിട്ടുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമുക്ക് ഓർക്കാം നമുക്കൊക്കെ കുടുംബ പ്രാർത്ഥനയിൽ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനയിലൊക്കെ ആളുകളെ മരിച്ചവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഇപ്പോൾ സന്തോഷത്തിൻ്റെ ഒന്നാമത്തെ രഹസ്യം ഞാനാണ് ചെല്ലുന്നതെങ്കിലൊരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി ചെല്ലുമ്പോൾ രണ്ടാമത്തെ രഹസ്യം ചെല്ലുന്നത് ബാൻഡിലുള്ള എൻ്റെ ഒരു വിദ്യാർത്ഥിയായിരിക്കും മൂന്നാമത്തെ രഹസ്യം ചെല്ലുന്നത് കാനഡായി ജോലി ചെയ്യുന്നൊരു സ്റ്റാഫ് നേഴ്സായിരിക്കും അപ്പോൾ അങ്ങനെ ഈ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് ജപമാലയുടെ നിയമങ്ങളൊക്കെ ഒരേ സമയത്ത് പ്രാർത്ഥിക്കുന്നത്

നമ്മുടെ ജോലിസ്ഥലത്ത് നമ്മുടെ ചുറ്റുപാടുകളിൽ ഒക്കെ ശാരീരികവും ആത്മീകവുമായ കാരുണ്യം അർഹിക്കുന്ന കൊതിക്കുന്ന അത്യാവശ്യമുള്ള ഒരുപാട് വ്യക്തികളുണ്ട് എന്ന് നമുക്ക് ഓർക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവെ നീ സർവമനുഷ്യരെയും വിധിക്കുവാനായിട്ട് വാനമേഘങ്ങളിൽ വരും അന്ന് നിൻ്റെ മുമ്പിൽ സർവ്വ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും ആ സർവജനങ്ങളുടെയും കൂട്ടത്തിൽ ഒരാളായിട്ട് ഞാനും നിൽക്കും നീ സർവമനുഷ്യരെയും രണ്ട് കുറിപ്പുകളായി തരംതിരിക്കും ഒരു വശത്ത് വലതുവശത്ത് മറ്റുള്ളവരെ ഇടതുവശത്തും വലതുവശത്തുള്ളവരെ നീ സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും ചെയ്യാത്ത തെറ്റുകളുടെ പേരിൽ ചെയ്ത നന്മകളുടെ പേരിൽ നിന വിശ്വസിച്ച് രക്ഷകനായി സ്വീകരിച്ചതിൻ്റെ പേരിൽ ഇടതുവശത്തുള്ളവരെ നീ ശപിക്കപ്പെട്ടവരെന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞുവിടും കർത്താപി അന്ന് നിന്റെ വലതു ഭാഗത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾക്കിടയാകട്ടെ അതിന് വേണ്ടി തിന്മ ഉപേക്ഷിക്കുവോ ഞങ്ങൾ പ്രാപ്തരാകട്ടെ ചിത തെറ്റുകളോർത്ത് അനുദവിച്ച് പാപമോചനം നട ഞങ്ങൾക്ക് സാധിക്കട്ടെ പാപത്തിൻ്റെ കടങ്ങൾക്ക് പരിഹാരം നേടാനേ കരുണയുടെ വർഷം ഞങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കട്ടെ പറ്റുന്ന വിധത്തിൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ സ്വന്തം ജീവിതം പോലും വ്യയം ചെയ്ത് ഞങ്ങളുടെ കരുണ കാണിച്ച പരിശുദ്ധ ദൈവമാതാവെ വിശുദ്ധ പിതാവ് സ്ഥല സ്വർഗപാസികളെ വിശുദ്ധരെ നിങ്ങളുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനമാകട്ടെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ